പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാസനം പ്രസാദവര മാതാവേ, ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുവാനും എല്ലാ വഴികൾ തുറക്കുവാനും ഞാനിതാ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ കുടുംബത്തെ മുഴുവനുമായും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. സർവശക്തനായ അങ്ങേ പുത്രൻ്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തെ സംരക്ഷിക്കുന്നതിനും ഞങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ വഴികൾ തുറക്കുന്നതിനുമായി പരിശുദ്ധ അമ്മീ അമ്മയുടെ മാധ്യസ്ഥം ഞാൻ തേടുന്നു. പരിശുദ്ധ ദീപമാതാവേ, പിതാവിൻ്റെ പക്കൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. പ്രാർത്ഥനയുടെ ഈ നിമിഷത്തിൽ എൻ്റെ കുടുംബത്തിന് അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കട്ടെ. ഞങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന പ്രതികൂല സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ അകറ്റണമേ. അമ്മയുടെ സാന്നിധ്യം ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കവചം പോലെയാകട്ടെ. ഞങ്ങളുടെ പാതയിൽ ഉണ്ടായേക്കാവുന്ന അനീതികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അസുഖങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ ചുവടുകളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനും സമാധാനവും ഐക്യവും കണ്ടെത്തുവാനും കഴിയട്ടെ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും തീരുമാനങ്ങളിലും നീതി പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവിക കൽപ്പനകൾ പാലിക്കുവാനും കുടുംബജീവിതത്തിൽ എപ്പോഴും ദൈവഹിതം തേടുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ കുടുംബത്തിൻ്റെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കുന്ന സ്നേഹവും ക്ഷമയും പരസ്പര ബഹുമാനവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിലനിർത്തണമേ. പരിശുദ്ധ മാതാവേ, ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സങ്കേതങ്ങളാക്കി ഞങ്ങളുടെ വീടുകളെ മാറ്റണമേ. ഞങ്ങൾക്കടുത്തുള്ള എല്ലാ വഴികളും തുറക്കുവാൻ അമ്മയുടെ ശക്തമായ ഇടപെടൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും സാമ്പത്തികമോ ജോലിപരമോ വ്യക്തിപരമോ ആത്മീയമായ എല്ലാ കാര്യങ്ങളും അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. കൃപാസനം പ്രസാദവര മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ തരണം ചെയ്യുവാനും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങളും അവസരങ്ങളും നേടുവാനും കൃപ നൽകുന്നതിന് ദൈവത്തിനോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ വിധികളെ ബന്ധിപ്പിക്കുന്ന ഒന്നും പൂർവാവസ്ഥയിലാക്കരുതേ. അങ്ങയുടെ മധ്യസ്ഥതയോടെ ഞങ്ങളെ അഭിവൃദ്ധിയിലേക്കും പൂർത്തീകരണത്തിലേക്കും നയിക്കുന്ന വാതിലുകൾ തുറന്നു തരണമേ. പരിശുദ്ധാമ്മേ, അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ ഊർജവും വിശ്വാസവും പുതുക്കി പ്രത്യാശ നിറയ്ക്കുകയും ചെയ്യണമേ. ഭക്തിയുടെയും അനുസരണത്തിൻ്റെയും സേവനത്തിൻ്റെയും അമ്മയുടെ മാതൃക ഞങ്ങൾ പിന്തുടരട്ടെ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കുടുംബം സ്നേഹത്തോടും സമർപ്പണത്തോടും കൂടി ജീവിക്കുവാനുള്ള കൃപ തരണമേ. അമ്മയുടെ സാന്നിധ്യത്തിൽ ഞാനായിരിക്കുമ്പോൾ എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഒപ്പം എല്ലാ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഞാൻ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, എപ്പോഴും ദൈവസ്നേഹത്താൽ നയിക്കപ്പെടുന്ന അനുഗ്രഹീതവും സന്തുഷ്ടവുമായ കുടുംബമായിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ പിന്തുണയ്ക്കുകയും സന്തോഷത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നിമിഷങ്ങളിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന അമ്മയുടെ സംരക്ഷണ കവചം ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനകൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ചെവിയിൽ എത്തുകയും അങ്ങേ ഇഷ്ടപ്രകാരം ഉത്തരം ലഭിക്കുകയും ചെയ്യട്ടെ. അമ്മയുടെ മധ്യസ്ഥതയാൽ സംരക്ഷണത്തോടുകൂടിയ ദൈവീകാനുഗ്രഹങ്ങളാലും ഞങ്ങൾക്കാവശ്യമായ എല്ലാ വഴികൾ തുറക്കുന്നതിലൂടെയും ഞങ്ങൾക്ക് കൃപകൾ ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സഹായത്തിനും മാധ്യസ്ഥത്തിനും മുൻകൂറായി ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുടെ രക്ഷാധികാരി എന്ന നിലയിലും ആത്മാക്കളുടെ സംരക്ഷക എന്ന നിലയിലും
അമ്മയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ താഴ്മയോടെ എൻ്റെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മുടെ ഭവനത്തിൻ്റെയും വ്യക്തിപരവുമായ ആവശ്യങ്ങളെയും പ്രിയപ്പെട്ട വ്യക്തികളുടെ ആവശ്യങ്ങളെയും ഈ നിമിഷം പരിശുദ്ധാമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. പരിശുദ്ധാമ്മ, ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് ഉത്തരം നാങ്ങി തരേണമേ. ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധാമ്മ, നീതിയുടെ പാതയിലൂടെ ഞങ്ങളെ നയിക്കുന്നതിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും അനിശ്ചിതത്വങ്ങളും അനുഭവിച്ചറിഞ്ഞ അമ്മ ഞങ്ങളുടെ വെല്ലുവിളികളും ഉത്കണ്ഠകളും മനസ്സിലാക്കുന്നു. അനിശ്ചിതത്വത്തിൻ്റെയും അസ്ഥിരതയുടെയും സമയങ്ങളിൽ അമ്മയുടെ ശക്തമായ ഇടപെടലിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുവഴി ദൈവവുമായുള്ള അമ്മയുടെ സ്വാധീനത്താൽ എൻ്റെ കുടുംബത്തിനാവശ്യമായ സുരക്ഷിതത്വവും സ്ഥിരതയും ലഭിക്കട്ടെ. നിരുപാധികമായ സ്നേഹവും സമർപ്പണത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, ഞങ്ങളുടെ വീടുകളിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം കെട്ടിപ്പടുക്കട്ടെ. പരിശുദ്ധാമ്മി, ഞങ്ങളുടെ വഴിയിൽ വരുന്ന വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ ധൈര്യത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും മാതൃക ഞങ്ങളിൽ നിറയ്ക്കണമേ. ഞങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും നേരിടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാനും ഞങ്ങളുടെ പാത പ്രകാശിപ്പിക്കുന്നതിനാവശ്യമായ വെളിച്ചം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദവര മാതാവേ, അമ്മയുടെ സന്നിധിയിലായിരിക്കുന്ന എൻ്റെ ഈ പ്രാർത്ഥനയിൽ എൻ്റെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന എല്ലാ വഴികളും തുറക്കുവാൻ ഞാൻ അമ്മയോട് നിലവിളിക്കുന്നു. അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വിജയത്തിനുമുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഞങ്ങളുടെ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഞങ്ങളുടെ സ്വപ്നങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും സാക്ഷാത്കാരത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പാതകളിലൂടെ ഞങ്ങൾക്ക് നടക്കുവാനിടയാകട്ടെ. പരിശുദ്ധാമ്മി, എൻ്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും അവരുടെ വ്യക്തിഗതവും കൂട്ടായതുമായ ആവശ്യങ്ങൾ ഞാൻ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള ജ്ഞാനവും പ്രയാസകരമായ സമയങ്ങളെ നേരിടുവാനുള്ള ക്ഷമയും ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ തിരിച്ചറിയുവാനുള്ള നന്ദിയും ഞങ്ങൾക്ക് നൽകണമേ. സ്നേഹത്തിലും വിശ്വാസത്തിലും ഐക്യത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അമ്മയുടെ മധ്യസ്ഥതയോടെ ഒരേകീകൃതവും അനുഗ്രഹീതവും സംരക്ഷിതവുമായ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ഞങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനവും സംരക്ഷണവും സമൃദ്ധിയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. അമ്മയുടെ നന്മയിലും ശക്തമായ മധ്യസ്ഥത്തിലും വിശ്വസിച്ചുകൊണ്ട് ഞാൻ താഴ്മയോടെ എൻ്റെ അപേക്ഷകൾ തുടരുന്നു. കൃപാസനം പ്രസാദവര മാതാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ മേലങ്കിയാൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. പരിശുദ്ധ ദീപമാതാവേ, രക്ഷയുടെ ചരിത്രത്തിൽ അടിസ്ഥാനപരമായ പങ്ക് വഹിക്കുവാൻ തിരഞ്ഞെടുത്ത പരിശുദ്ധ ദീപമാതാവേ, അമ്മയുടെ എളിമയിലും അനുസരണത്തിലും അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിരുപാധികമായ സ്നേഹം കൊണ്ട് അമ്മ മാതൃത്വത്തിൻ്റെ മാതൃകയും സൽഗുണങ്ങളുടെ മാതൃകയുമായി നീതിയുടെയും വിശ്വാസത്തിൻ്റെയും സത്യത്തിൻ്റെയും പാതകളിൽ ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാമ്മ, എപ്പോഴും ഞങ്ങളുടെ പക്ഷത്തായിരിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ബഹുമാനവും ക്ഷമയും ഞങ്ങളുടെ കുടുംബത്തിൽ വാഴട്ടെ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും യഥാർത്ഥ ഉറവിടമായി ഞങ്ങളുടെ കുടുംബങ്ങൾ മാറട്ടെ. ശാരീരികവും ആത്മീയവും വൈകാരികവുമായ
എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിലും ഭക്തിയിലും ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തേണമേ. ദുഷ്ടന്റെ ആക്രമണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അമ്മയുടെ ശക്തമായ സഹായം ഞങ്ങളുടെ പാതയിൽ ഉണ്ടാകാവുന്ന എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുകയും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും അവയെ തരണം ചെയ്യുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകുകയും ചെയ്യട്ടെ. പരിശുദ്ധാമി, ഞങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞുകിടക്കുന്ന എല്ലാ വാതിലുകളും വഴികളും ഞങ്ങൾക്കായി തുറന്നു തരേണമേ. ഞങ്ങളുടെ വീടുകളിൽ നിന്ന് തിന്മയുടെ ശക്തികളെ, ബന്ധനങ്ങളെ, തടസ്സങ്ങളെ, ദൈവഹിതത്തിനെതിരായ എല്ലാ പാപങ്ങളെയും ദുഷ്ടാരൂപിയെയും എടുത്തു മാറ്റേണമേ. ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരെയും ദൈവസ്നേഹത്താൽ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാക്കി മാറ്റേണമേ. അതിനായി പരിശുദ്ധാമ്മേ, എനിക്ക് വേണ്ടി, എൻ്റെ വീടിന് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അമ്മ അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. കൃപാസനം പ്രസാദവര മാതാവേ, എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും മുന്നേറുവാൻ വാതിലുകൾ സമർത്ഥമായി തുറക്കപ്പെടട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാനും സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാക്കുവാനും അമ്മയ്ക്ക് ശക്തിയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഓരോ ചുവടും പ്രകാശിപ്പിക്കുന്ന സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പാതകളിൽ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് ഇതാ വരുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നേരിടുന്നവരെ ഞങ്ങൾ അമ്മയെ ഏൽപ്പിക്കുന്നു. അവരെ അമ്മയുടെ മാതൃസംരക്ഷണത്തിൻ കീഴിൽ സ്വീകരിക്കണമേ. സാഹോദര്യ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും തകർന്ന ഹൃദയങ്ങളിൽ പ്രത്യാശ പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ പുത്രനെ സ്തുതിക്കുന്നു. കൃപാസനം പ്രസാദവര മാതാവേ, അമ്മയുടെ സാന്നിധ്യം ഒഴുകുന്ന ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഏറ്റവും പ്രത്യേകമായി യുദ്ധഭൂമിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. വേദനിക്കുന്നവരെ അമ്മ മാറോട് ചേർത്ത് പിടിക്കണമേ. സമാധാനവും ഐക്യദാർഢ്യവും നിലനിർത്തേണമേ. പരിശുദ്ധാമ്മേ, അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. കരുണയുടെ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ മേൽ അമ്മയുടെ കൃപകൾ ചൊരിയണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾ ഓരോ ദിവസവും അഭിമുഖീകരിക്കുന്ന ആശങ്കകളും ആവശ്യങ്ങളും അമ്മ മനസ്സിലാക്കുന്നുവല്ലോ. എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നേരിടുവാൻ ഞങ്ങളെ വിശ്വാസത്തിലും പ്രത്യാശയിലും ശക്തിയിലും പ്രാപ്തരാക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളിൽ നിന്നും പ്രതികൂല സ്വാധീനങ്ങളിൽ നിന്നും എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ശാരീരികവും വൈകാരികവും ആത്മീയവുമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുകയും ഞങ്ങളുടെ വീടുകളിൽ ആരോഗ്യവും സമാധാനവും ഐക്യവും നിലനിർത്തുകയും ചെയ്യണമേ. ദൈവം ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള വഴികൾ വിവേചിച്ചറിയുവാനും പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പരിശുദ്ധമ്മ വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും പ്രകാശിപ്പിക്കട്ടെ. അങ്ങനെ ഞങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും മികച്ച അവസരങ്ങൾ തിരഞ്ഞെടുക്കുവാനും വ്യക്തിപരവും ആത്മീയവുമായ വഴികളിലൂടെ സഞ്ചരിക്കുവാനും ഇടയാകട്ടെ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ തൊഴിൽപരവും സാമ്പത്തികപരവുമായ ജീവിതത്തിൽ വിജയത്തിൻ്റെ വാതിലുകൾ തുറന്നു തരേണമേ. ധാർമ്മിക മൂല്യങ്ങൾ വളർത്തിയെടുക്കുവാനും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മികവ് പുലർത്തുവാനും ഞങ്ങളുടെ ജോലിയിൽ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാനും ഞങ്ങൾക്ക് ശക്തി തരേണമേ. വിനയത്തോടും ദൈവത്തോടുള്ള നന്ദിയോടും കൂടെ എപ്പോഴും ഞങ്ങളുടെ പ്രയത്നത്തിൽ നിന്ന് സമൃദ്ധമായ ഫലങ്ങൾ കൊയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബം ഐക്യവും സ്നേഹവും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ. പരസ്പര ധാരണയും ക്ഷമയും കൊണ്ട് ഞങ്ങളുടെ ബന്ധങ്ങൾ നയിക്കപ്പെടട്ടെ. അത് പരസ്പരം പിന്തുണയുടെയും പ്രോത്സാഹനത്തിൻ്റെയും ഉറവിടമായി മാറട്ടെ.
പരിശുദ്ധ മാതാവേ, കുടുംബങ്ങളുടെ പരമാധികാരിയായ പരിശുദ്ധ അമ്മേ, അടഞ്ഞതായി തോന്നുന്ന എല്ലാ വഴികളും തുറക്കേണമേ. അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ തുടരുന്നു. ബുദ്ധിമുട്ടുകൾ വളർച്ചയ്ക്കും പഠനത്തിനുമുള്ള അവസരങ്ങളാക്കി മാറ്റേണമേ. ഞങ്ങളുടെ ജീവിതം ഐശ്വര്യവും സന്തോഷവും കൊണ്ട് നിറയട്ടെ. കൃപാസനം പ്രസാദവര മാതാവേ, എന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനുമായി അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം തേടിക്കൊണ്ട് അമ്മയുടെ മുൻപിൽ ഞാൻ മുട്ടുകൾ കുത്തുന്നു. ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിൽ എന്നെ ശക്തിപ്പെടുത്തുകയും എന്റെ അഗാധമായ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള കൃപ നൽകുകയും ചെയ്യണമേ. കൃപാസനം പ്രസാദവര മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും പിന്തുണയ്ക്കുവാനും നന്മയുടെയും സ്നേഹത്തിന്റെയും നീതിയുടെയും പാതകളിൽ ഞങ്ങളെ നയിക്കാനുമുള്ള അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കുടുംബത്തിന് ഭീഷണിയായേക്കാവുന്ന പ്രതികൂല പ്രലോഭനങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും എന്നെയും എന്റെ വീടിനെയും എന്റെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കണമേ. അതിനായി അമ്മയുടെ മാധ്യസ്ഥവും സാന്നിധ്യവും ഞാൻ ഈ പ്രാർത്ഥനയിലൂടെ യാചിക്കുന്നു. അമ്മയുടെ നിരന്തര സാന്നിധ്യം സമാധാനത്തിലേക്കും സംരക്ഷണത്തിലേക്കും ശാന്തതയിലേക്കും ജീവിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കട്ടെ. ഞങ്ങളുടെ ശക്തിയായിരിക്കട്ടെ. എന്റെയും എന്റെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളുടെയും പരിശ്രമങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ജോലിയും കുടുംബജീവിതവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കണ്ടെത്തുവാൻ ഇത് ഞങ്ങളെ സഹായിക്കട്ടെ. അതുവഴി പരസ്പര വളർച്ചയിൽ സൗഹൃദത്തിന്റെ നിമിഷങ്ങൾ ആസ്വദിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വഴിയിൽ ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വെല്ലുവിളികളെ ധൈര്യത്തോടെയും സഹിഷ്ണുതയോടെയും നേരിടുവാനുള്ള ജ്ഞാനവും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. കൃപാസനം പ്രസാദവര മാതാവേ, അമ്മയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ രോഗികളെയും നിസ്സഹായരെയും തൊഴിലില്ലാത്തവരെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരെയും സഹാനുഭൂതിയോടെ ജീവിക്കുന്നവരെയും അമ്മ ദയയോടെ നോക്കണമേ. അവരുടെ ആവശ്യങ്ങളിലും ദുരിതങ്ങളിലും അവർക്ക് താങ്ങായി കൂടെയുണ്ടാകണമേ. ദൈവത്തോട് അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലൂടെ അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ വെല്ലുവിളികളെ തരണം ചെയ്യുവാൻ ആവശ്യമായ സഹായം കണ്ടെത്തുവാനുമായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അവർക്ക് വേണ്ടി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ സ്നേഹവും ഐക്യവും വിശ്വാസവും നട്ടുവളർത്തിക്കൊണ്ട് കുടുംബത്തിന്റെ തൊഴിൽ പൂർണമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗവും അമ്മയുടെ പുണ്യത്തിന്റെയും വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും മാതൃകയുടെ പ്രതിഫലനമാകട്ടെ. അമ്മയുടെ അനന്തമായ നന്മയിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ പ്രാർത്ഥനകളും യാചനകളും എന്റെ പ്രിയപ്പെട്ടവരെയും എന്റെ വീടിനെയും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം എന്റെ കുടുംബത്തിന് എപ്പോഴും ഉണ്ടാകട്ടെ. കൃപാസനം പ്രസാദവര മാതാവേ, എന്റെ വീടിനെ എല്ലാ തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ. അമ്മയുടെ സംരക്ഷണ കവചം കൊണ്ട് എന്റെ വീടിനെയും എന്റെ പ്രിയപ്പെട്ടവരെയും പൊതിയണമേ. ഞങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങളുടെ ബന്ധങ്ങളുടെയും കുടുംബൈക്യത്തെ സമീപിക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ തടഞ്ഞതായി തോന്നുന്ന എല്ലാ വഴികളും തുറന്നു തരയണമേ. പരിശുദ്ധാമ്മേ, ദൈവത്തോട് മധ്യസ്ഥത വഹിക്കണമേ. അങ്ങനെ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. അങ്ങനെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യപ്പെടട്ടെ. ഞങ്ങളുടെ പദ്ധതികളിലും സ്വപ്നങ്ങളിലും ബന്ധങ്ങളിലും വ്യക്തതയും ദിശയും കണ്ടെത്തുവാനിടയാകട്ടെ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലികൾ മികച്ച സമർപ്പണ ബോധത്തോടും സമഗ്രതയോടും കൂടി നിർവഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങനെ ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. അതിനായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ ജീവിതത്തിലുടനീളം ഉത്കണ്ഠയും അനിശ്ചിതത്വവും അനുഭവിച്ചിട്ടുള്ള അമ്മയാണല്ലോ അവിടുന്ന്. ആയതിനാൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന കഷ്ടതകൾ അമ്മ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെല്ലുവിളികളെ ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും നേരിടുവാൻ ഞങ്ങൾക്ക് ശാന്തതയും ആത്മവിശ്വാസവും ശക്തിയും നൽകണമേ.
ബലഹീനതയുടെ നിമിഷങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രതീക്ഷയെ പുതുക്കുകയും ഞങ്ങളുടെ ദൈനംദിന പോരാട്ടങ്ങളിൽ സ്ഥിരോത്സാഹമുള്ളവരായിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തിലെ ഐക്യത്തിനും സ്നേഹത്തിനും വേണ്ടി അമ്മ ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ ബന്ധങ്ങളിൽ ബഹുമാനവും ക്ഷമയും ഉണ്ടാകട്ടെ. പരസ്പര പിന്തുണയുടെയും കൂട്ടായ്മയുടെയും ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടട്ടെ. പരിശുദ്ധമ്മേ, എൻ്റെ വീട്ടിൽ സമാധാനം വാഴട്ടെ. മറ്റുള്ളവർക്ക് പ്രകാശത്തിൻ്റെയും ദയയുടെയും ഉറവിടമാകട്ടെ എൻ്റെ വീട്. കൃപാസനം പ്രസാദവര മാതാവേ, അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ ഞാൻ കുട്ടികൾക്കും പ്രായമായവർക്കും രോഗികൾക്കും ഏറ്റവും ദുർബലരായവർക്കും പ്രത്യേക സംരക്ഷണം അഭ്യർത്ഥിക്കുന്നു. അവർക്ക് ആരോഗ്യവും സാന്ത്വനവും അവരുടെ ആവശ്യങ്ങൾ പിന്തുണയും നൽകിക്കൊണ്ട് അമ്മയുടെ സ്നേഹപൂർവമായ കരം നീട്ടുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. അവരാരും ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നാതിരിക്കട്ടെ. എന്നാൽ അമ്മയുടെ മധ്യസ്ഥതയാൽ അവർ ദൈവസ്നേഹം അനുഭവിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമാതാവേ, എൻ്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധമായ ആഗ്രഹങ്ങൾ അറിയുകയും ദൈവമുൻപാകെ എൻ്റെ കുടുംബത്തിനായി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിനും സംരക്ഷണത്തിനും ഞാൻ നന്ദി പറയുന്നു. എല്ലായ്പ്പോഴും ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അമ്മയുടെ അനുഗ്രഹം ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വീടിനോടൊപ്പം എന്നും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.